ഇനി തെങ്ങ് കയറണമെങ്കിൽ തെങ്ങ് കയറ്റ തൊഴിലാളികളെ അന്വേഷിച്ച് പോകേണ്ടതില്ല. ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വനിതകൾ അതിനായി തയ്യാറായി എത്തിയിരിക്കുന്നു. സോളി ജോസും ഉഷാ രവീന്ദ്രനും മറ്റു പുരുഷന്മാരെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് തെങ്ങ് കയറുന്നത്. എത്ര ഉയരമുള്ള തെങ്ങായാലും ഇവർക്ക് യാതൊരു പേടിയുമില്ല. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനീ അഭിനയിക്കും പ്രേമ നാടകമോ കലാഭവൻ മണി സിനിമയിൽ തമാശയ്ക്ക് വേണ്ടിയാണ് ഇത് കാട്ടിയതെങ്കിൽ ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വനിതകൾ നോക്കിയിരിക്കില്ല. മണി വിവരമറിയും. ഇത് സോളി ജോസും ഉഷാ രവീന്ദ്രനും. ഇന്ന് ഈ രണ്ട് വനിതകളാണ് ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിലെ തെങ്ങുകളിൽ കയറുന്നത്. എത്ര ഉയരമുള്ള തെങ്ങായാലും ഇവർക്ക് യാതൊരു പേടിയുമില്ല. നിമിഷങ്ങൾക്കകം ഇവർ മുകളിലെത്തി തേങ്ങയിടും. തെങ്ങിന്റെ മുകൾ ഭാഗം വൃത്തിയാക്കുകയും ചെയ്യും. ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആത്മാ പരിപാടിയുടെ ഭാഗമായാണ് ഇവർ തെങ്ങുകയറ്റ പരിശീലനത്തിന് പങ്കെടുക്കാൻ സാഹചര്യമുണ്ടായത്. സോളിയുടെ വീട്ടിൽ നിരവധി തെങ്ങുകളുണ്ട്. എന്നാൽ തെങ്ങിൽ കയറാൻ ആളെ കിട്ടാനുമില്ല. ശ്രീമൂല നഗരത്തേക്കാണ് സോളി വിവാഹം കഴിച്ചെത്തിയത്. ഇവിടെയാണെങ്കിൽ തേങ്ങയ്ക്ക് വൻ ക്ഷാമവും. ഇതാണ് തനിക്ക് എന്തുകൊണ്ട് തെങ്ങ് കയറിക്കൂടാ എന്ന ചിന്ത സോളിയിൽ ഉദിപ്പിച്ചത്. ആ സമയത്താണ് പഞ്ചായത്തിൽ കൃഷിഭവന്റെ വാർഷിക പരിപാടി നടക്കുന്നത്. ഇതിൽ തെങ്ങുകയറ്റ പരിശീലനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പറയുകയായിരുന്നു. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സോളി രണ്ട് സ്റ്റെപ്പ് തെങ്ങ് കയറി നോക്കി. വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെടുകയും ചെയ്തു. പിന്നീട് സോളിയുടെ നിർബന്ധം മുറുകിയപ്പോൾ ഭർത്താവ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ പരിപാടിയാണ്, അത് താല്പര്യമുണ്ടെങ്കിൽ കയറാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കിയാൽ എങ്ങനെയുണ്ടെന്നറിയാം എന്നൊരു ചിന്തയിൽ ഞാൻ രണ്ട് സ്റ്റെപ്പ് കയറി. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ട് തെങ്ങ് കയറി എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഓ, തെങ്ങിൽ രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾ ഞാൻ എന്നെ ഇങ്ങനെ തെങ്ങ് കയറാൻ വിടും. എന്തെങ്കിലും ആവട്ടെ, ചോദിച്ചതിനൊന്നും മൗനമായിട്ട് ഞാൻ നിന്നതല്ലാതെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് ഒരു മാസത്തിനുള്ളിൽ എന്നോട് പറയാണ്, തെങ്ങേറ്റ പരിശീലനം നമുക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് നടത്തുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളുടെയും എറണാകുളം ഡിസ്ട്രിക്റ്റിനെ കേന്ദ്രീകരിച്ച് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഒരാഴ്ച താമസിച്ചുള്ള ട്രെയിനിങ് ആണ്. തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലാണ് സോളിക്കും ഉഷയ്ക്കും പരിശീലനം ലഭിച്ചത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമായിരുന്നു. പുരുഷന്മാർക്കിടയിൽ രണ്ടു വനിതകൾ തെങ്ങുകയറ്റത്തിൽ പരിശീലനത്തിനെത്തിയപ്പോൾ കൗതുകമായിരുന്നു മറ്റുള്ളവർക്ക്. ഇവർ എങ്ങനെ തെങ്ങ് കയറും എന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും. എന്നാൽ സോളിയും ഉഷയും ഇത് ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തു. മികച്ച രീതിയിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് ഏതൊരു ആണും കയറുന്ന തെങ്ങിൽ ഇവരും നിഷ്പ്രയാസം കയറും. ഇത് നല്ല രീതിയിൽ 6 ദിവസം കൊണ്ട് വളരെയധികം ഗംഭീരത്തോടുകൂടി നന്നായി പഠിച്ചിറങ്ങി ഞങ്ങൾ. അത് കഴിഞ്ഞ് ശ്രീമൂലാരം പഞ്ചായത്തിൽ വന്ന് ഒരു 10-2000 തെങ്ങ് ഞാനും സോളി ജോസഫും കൂടി കയറി എന്താണ്, എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ സ്ത്രീകൾ തെങ്ങ് കയറാൻ പോകുക എന്നുള്ള പ്ലെയിൻ അടക്കം ഓടിക്കും, ഈ തെങ്ങ് കയറുന്നത് കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു പരിഹാസഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പെൺപിള്ളേരുണ്ടായുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആഘോഷമായി. ബാക്കിയൊക്കെ ആൺപിള്ളേരാണ്. അവർ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓ, ഈ പിള്ളേർ തെങ്ങ് കയറാൻ വന്നേക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് അവിടെ ട്രെയിനിങ്ങിന് വന്ന മറ്റ് അംഗങ്ങൾ ഞങ്ങൾ വീക്ഷിച്ചത്. അപ്പോൾ ഇത് ശരിയാവോ എന്നുള്ളൊരു സംശയത്തോടുകൂടിയാണ് ഞങ്ങൾ നിന്നത്. പിന്നെ അവിടുത്തെ സാറുമാർ ഞങ്ങൾക്ക് താമസ സൗകര്യം, ഭക്ഷണം, ഒരു വർഷത്തെ ഇൻഷുറൻസ്, തെങ്ങേറ്റ മെഷീൻ, വാഹനത്തിനുള്ള ലോണ്. ഈ മെഷീൻ കൊണ്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് വാഹനം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ 2-വീലറിനുള്ള ലോണ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പിടിച്ചു നിർത്തി. എന്തായാലും നമ്മൾ വന്നതല്ലേ, നമുക്കിത് ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു മാഡമാണ് ഞങ്ങൾക്ക് കെയർ ചെയ്തത്. മാഡം നല്ല മാഡം ആയതുകൊണ്ട് ഞങ്ങൾ തുടർന്ന് അപ്പോൾ ബന്ധമായതുകൊണ്ട് പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് പോരാനും പറ്റിയില്ല. അങ്ങനെ സ്ഥിരമായിട്ട് 5 ദിവസം അവിടെ താമസിച്ചു. പുല്ലാനി തുറവൂര് പഞ്ചായത്തിൽ സാശ്രയ ഗ്രാമം എന്ന് പറയും. മാമ്പള്ളി അച്ഛനാണ് അവിടുത്തെ ഡയറക്ടറായിരുന്നത്. എന്നാൽ ഇവർ ചെയ്യുന്ന ജോലി അംഗീകരിക്കാത്തവരുമുണ്ട്. നാളികേര വികസന ബോർഡിൽ നിന്നും 2-വീലറിനെ ലോൺ അനുവദിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. തങ്ങളുടെ തെങ്ങുകയറ്റ മെഷീനും മറ്റും കൊണ്ടുപോകുന്നതിനാണ് ലോൺ അനുവദിക്കുന്നത്. എന്നാൽ ഇവർക്ക് ലോൺ അനുവദിക്കാൻ അധികൃതർ തയ്യാറായില്ല.
എന്നാൽ തെങ്ങു കയറി പണം സമ്പാദിച്ച് വാഹനം സ്വന്തമാക്കും എന്ന ദൃഢനിശ്ചയമാണ് ഇവർ രണ്ടുപേർക്കും. നാളികേര വികസന ബോർഡിൽ നിന്ന് ടു വീലറിന്റെ ലോൺ അനുവദിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മിഷൻ കൊണ്ടുപോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ നാളികേര വികസന ബോർഡിന്റെ കീഴിൽ ലോൺ അനുവദിച്ചു തരും പറഞ്ഞു. ഞങ്ങൾ ഈ കാലടി യൂണിയൻ ബാങ്കിൽ പോയിട്ട് ഞങ്ങൾക്ക് ലോണ് തരില്ല എന്ന് പറഞ്ഞു. 50,000 രൂപയാണ് ലോൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തരില്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ ശരിയാക്കി ശ്രീമൂലര പഞ്ചായത്തു നിന്ന് കൃഷിഭവനിൽ നിന്ന് എല്ലാ പേപ്പറും വാങ്ങിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾക്ക് ഫോം ഫില്ലപ്പ് ചെയ്ത് തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ട് കാലടി യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ തരില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമമായി. പിന്നെ നീലീശ്വരം പഞ്ചായത്തിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഇത് കാലടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പുറകെ വീണ്ടും വീണ്ടും നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമമായി. അപ്പോൾ പിന്നെ സ്വയം തീരുമാനിച്ചു പൈസ ഉണ്ടാക്കി തെങ്ങ് കയറി പൈസ ഉണ്ടാക്കിയിട്ട് വേണം വണ്ടി വാങ്ങിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയായി. പിന്നെ അത് അതേപറ്റി ചിന്തിച്ചിട്ടില്ല. അതൊരു പ്രയാസമാണ് ഞങ്ങൾക്ക്. എങ്കിലും തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനത്തിൽ തന്നെയാണ്. ശ്രീമൂല നഗരത്തുകാർക്ക് ഇപ്പോൾ തെങ്ങ് കയറാൻ ഇവർ മതി. മറ്റുള്ള തെങ്ങുകയറ്റക്കാർ വരാമെന്ന് പറയുന്നതല്ലാതെ എത്താറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ സോളിയും മുഷയും കൃത്യമായി തെങ്ങുകയറാനെത്തും. യാതൊരു പരാതികളും ഇവർക്കില്ല താനും. ഞങ്ങളിവിടെ തൊട്ടടുത്ത് ഒരു തെങ്ങേറ്റക്കാരുണ്ട്. എന്നാൽ ഞങ്ങളുടെ അടുത്ത് വിളിച്ച അവർ വരാറ് ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കും. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മേറ്റനും കൂടിയാണ് സോളി ജോസ്. എപ്പോൾ വിളിച്ചാലും ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് വരാറുണ്ട് പുള്ളിക്കാരി. ഒരു ദിവസം വൈകിയായാലും ഞങ്ങൾക്ക് സാധിച്ചു തരാറുണ്ട്. പിന്നെ ഇവരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ ആറാം വാർഡിൽ നല്ല രീതിയിൽ രണ്ട് സ്ത്രീകൾ തെങ്ങേറി പുരസ്കാരം വാങ്ങിച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളുടെ ആറാം വാർഡിലെ പെണ്ണുങ്ങൾ തന്നെയാണ്. തെങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഇവർക്ക് യാതൊരു പേടിയുമില്ല. തങ്ങളുടെ ജോലി ചെയ്യുക അത്രമാത്രം. അത്രയ്ക്ക് ദൃഢനിശ്ചയവും ആത്മാർത്ഥതയുമുണ്ട് ഈ വാക്കുകളിൽ. താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ മോളിൽ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയോടുള്ള ഒരു ആത്മാർത്ഥതയാണ്. ഇപ്പോൾ താഴെ നോക്കിയാൽ എന്താ വീഴുമോ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മോളിൽ ചെല്ലുമ്പില്ല. തേങ്ങ മൂത്തത് ഏതാ അത് ഇട്ടിറങ്ങിപ്പോരാ. അതിൽ കൂടുതൽ താഴേക്ക് നോക്കുമ്പോൾ പേടിയോ ഭയം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര വലിയ തെങ്ങിലും ഏത് തെങ്കിലും കയറാന്നുള്ള അപ്പം ഞങ്ങൾക്ക് പരിശീലനം തന്നതിൽ വളഞ്ഞു തെങ്ങൊന്നും ഞങ്ങൾക്ക് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പരിശീലിച്ചെടുത്തു. ഞങ്ങൾ സ്വയം പരിശീലിച്ചെടുത്തിട്ടാണ് ആ വളഞ്ഞ തെങ്ങൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് പോണത്. ഇനി ആരും തമാശയ്ക്ക് പോലും പറയില്ല എന്നാൽ സ്ത്രീകൾ പോയി തെങ്ങ് കയറി കാണിക്കട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞാൽ സോളിയും ഉഷയും പറയും ഞങ്ങൾ റെഡിയാണെന്ന്.